ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട സർക്കാർ നീക്കത്തിൽ പ്രതിഷേധിച്ച് മത്സ്യമേഖല സംരക്ഷണ സമിതി ആഹ്വാനം ചെയ്ത തീരദേശ ഹർത്താൽ ജില്ലയിൽ പൂർണ്ണം. ഇതിന്റെ ഭാഗമായി ഭാരതീയ മത്സ്യപ്രവർത്തക സംഘം നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ടെ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. വിവിധ മത്സ്യത്തൊഴിലാളി സംഘടനകൾ സംയുക്തമായാണ് ശനിയാഴ്ച സംസ്ഥാനത്ത് തീരദേശ ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയായിരുന്നു ഹർത്താൽ. തീരദേശത്തെ ഫിഷ് ലാൻഡിംഗ് സെന്ററുകളും ഹാർബറുകളും അടച്ചിട്ടും ബോട്ടുകൾ കടലിലിറക്കാതെയുമാണ് മത്സ്യത്തൊഴിലാളികൾ ഹർത്താൽ നടത്തിയത്. ഹർത്താലിനോടനുബന്ധിച്ച് ഭാരതീയ മത്സ്യപ്രവർത്തക സംഘം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ടുള്ള ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിന് മുന്നിൽ ധർണാസമരം സംഘടിപ്പിച്ചു. അമേരിക്കൻ കമ്പനിയുമായി കരാറൊപ്പിട്ട് മത്സ്യത്തൊഴിലാളികളെ വഞ്ചിച്ച ഫിഷറീസ് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ രാജിവെക്കുക, കടലും കടലോരവും കുത്തകകൾക്ക് വിൽക്കുന്നതിൽ നിന്ന് സർക്കാർ പിന്മാറുക, ആഴക്കടൽ മത്സ്യബന്ധന കരാർ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ മുൻനിർത്തിയായിരുന്നു മത്സ്യപ്രവർത്തക സംഘത്തിന്റെ സമരം. ജില്ലാ പ്രസിഡന്റ് ബാലകൃഷ്ണൻ പുതിയവളപ്പ് സമരം ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ വരുന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വിദേശ കുത്തകകൾ കടലിലെ മത്സ്യങ്ങൾ ഉള്ളും തന്നെ ഉറ്റിയെടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് സാധാരണ പരമ്പരാ രീതിയിലുള്ള മത്സ്യബന്ധനം നടത്തുന്ന നമ്മുടെ മത്സ്യത്തൊഴിലാളി ഭയങ്കരമായ തിരിച്ചടിയായിരുന്നു. മത്സ്യത്തൊഴിലാളികളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. ഈ അവസ്ഥയിൽ വിദേശ ട്രോളർ കൂടി വന്നാൽ തന്നെ മത്സ്യത്തൊഴിലാളിയുടെ ജീവിതം തന്നെ കട്ടപ്പുകയാകുന്ന സാഹചര്യം. ഈ അവസ്ഥയിൽ ഈ കരാറിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിന്മാറിക്കൊണ്ട് മത്സ്യത്തൊഴിലാളികളോട് ഈ കാണിച്ച അനീതിക്കതിന് മാപ്പ് പറഞ്ഞ് മത്സ്യത്തൊഴിലാളികളെ രക്ഷിക്കണം എന്നാണ് ഈ അവസരത്തെ അഭ്യർത്ഥിക്കാനുള്ളത്. ചടങ്ങിൽ സെക്രട്ടറി കെ പി ശശികുമാർ അധ്യക്ഷനായി, ഉമേശൻ കാഞ്ഞങ്ങാട് കടപ്പുറം, പി വി അനിൽ, പി വി പ്രജിത്ത്, രവീന്ദ്രൻ കാഞ്ഞങ്ങാട് കടപ്പുറം, പി പ്രജീഷ്, പി പി സത്യൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.